പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണേ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മേത്രമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മോരും, അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴണത്തൊലിയും 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. മതി. മോശ ഉണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിച്ച അഭിഷേക തൈലത്തെ കുറിച്ചാണ് ഇവിടെ നാം വായിച്ചത്. അതിന്റെ 25-ാം വാക്യത്തിൽ നാം വായിച്ചത് വിശുദ്ധമായ അഭിഷേക തൈലം. ഒരു വിശുദ്ധമായ അഭിഷേക തൈലം മോശയെ കൊണ്ട് ഉണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അഭിഷേക തൈലം ഉണ്ടാക്കുന്നത് സമാഗമന കൂടാരത്തിലെ എല്ലാ വസ്തുക്കളും അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്താൽ സകലവും വിശുദ്ധമായി തീരും. അഭിഷേക തൈലത്തിന്റെ ഉപയോഗം അത് മാത്രമല്ല, നമുക്കറിയാം പഴയകാലങ്ങളിൽ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തിരുന്നു, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്നു. ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അഭിഷിക്തർ എന്ന് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം വിളിക്കുന്ന നാം ഓരോരുത്തരും, നമ്മളെല്ലാം ആ അഭിഷേക തൈലം. അതിനാൽ അത് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ദിനങ്ങളായി തീരുവാൻ വാസ്തവത്തിൽ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് അത് ലഭിക്കും. ഇവിടെ ഈ അഭിഷേക തൈലം ഉണ്ടാക്കുന്നത് സമാഗമന കൂടാരത്തിലെ വസ്തുക്കളെ അഭിഷേകം ചെയ്യുവാനാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ സകലത് വിശുദ്ധമായി തീരും. ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു. സമാഗമന കൂടാരം പണിയുവാനുള്ള നിയോഗങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളും വ്യക്തമായി മോശയ്ക്ക് കൊടുത്തു. അതിൻ്റെ ഒരു ഏകദേശ രൂപമല്ല, എക്സാക്ട്ലി എന്താണ് ചെയ്യേണ്ടത്. സമാഗമന കൂടാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്ര പ്രധാനമായും നമുക്കറിയാം 3 ഭാഗമാണ്. 1-ാമതായി പ്രാകാരം. പ്രാകാരത്തിൽ എന്തെല്ലാമാണ് വേണ്ടത് നമുക്കറിയാം. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിപരിശുദ്ധ സ്ഥലം. ഞാൻ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിപ്പിക്കുവാനല്ല നിങ്ങളുടെ മധ്യയായിരിക്കുന്നത്. എന്നാൽ സമാഗമന കൂടാരത്തിന്റെ കാര്യം മോശയോട് ദൈവം പറയുമ്പോൾ അതിൻ്റെ ഓരോ സാധനങ്ങളും എവിടെ വെക്കണം എന്ന് വളരെ വ്യക്തമായി, വളരെ കൃത്യമായി ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. പ്രാകാരത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? പ്രാകാരത്തിൽ യാഗപീഠം, താമ്രത്തൊട്ടി. അത് ആദ്യം യാഗപീഠമാണ്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ യാഗപീഠം എന്ന് പറയുമ്പോൾ കർത്താവിനെ വാസ്തവത്തില് ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്, രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് താമ്രത്തൊട്ടി അല്ലെങ്കിൽ സ്നാനത്തേക്കാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും അതിലേക്ക് കടക്കുന്നില്ല. 2-ാമതായി വിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ കാഴ്ചയപ്പത്തിന്റെ മേശ, അവിടെ നമുക്ക് കാണുവാൻ, അവിടെ കാണുവാൻ കഴിയുന്ന നിലവിളക്ക്, അങ്ങനെ പല കാര്യങ്ങൾ. അത് മാത്രമല്ല, ഒരു വലിയ തിരശ്ശീല നമുക്ക് കാണാം. വിശുദ്ധ സ്ഥലം, ആ അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർപിരിക്കുന്ന ഒരു തിരശ്ശീല. അത് മാത്രമല്ല, അതിപരിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നാം കാണുന്നത് പെട്ടകം കാണാം, കൃപാസനം കാണാം, കെരുവുകൾ ചിറക് വിടർത്തി ഇങ്ങനെ നിൽക്കുന്ന 2 കെരുവുകളെ കാണാം. ഇതെല്ലാം വളരെ വ്യക്തമായി ദൈവം മോശയ്ക്ക് അതെല്ലാം മനസ്സിലാക്കി കൊടുത്തു, മോശയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്, ഏത് ലോകമാണ്, സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട്, പിച്ചളകൾ ഉണ്ടാക്കേണ്ട, അതിൻ്റെ വേലികൾ, അതിൻ്റെ തടിപ്പലക, അതിൻ്റെ അന്താഴം, ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഏത് തടിയാണ്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ന് നാം ചിന്തിക്കുന്നത് സമാഗമന കൂടാരത്തെ കുറിച്ചല്ല, എന്നാൽ അതിലെ വസ്തുതകളെ ശുദ്ധീകരിക്കുവാനുള്ള അഭിഷേക തൈലത്തെ കുറിച്ച് ചില കാര്യങ്ങൾ. അഭിഷേക തൈലത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം, ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാം, തോന്നാം. എന്നാൽ ആ തൈലം ഉണ്ടാക്കേണ്ടത് എന്തുകൊണ്ടാണ്, ആ തൈലം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുവകൾ, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, അതിന്റെ ആത്മീയ അർത്ഥം എന്താണ്, അത് മാത്രം. ഈ അഭിഷേക തൈലം മോശ പറഞ്ഞിരിക്കുന്നു, മോശയോട് ദൈവം കൽപ്പിച്ചു കൊടുത്ത ഈ അഭിഷേക തൈലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ഈ അഭിഷേക തൈലത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിന്റെ ആത്മീയ അർത്ഥം എന്താണ്, നമുക്കതുകൊണ്ട് എന്താണ് പ്രയോജനം. ഇന്ന് രാത്രി ചുരുങ്ങിയ ചില മിനിറ്റുകൾ ആ കാര്യം മാത്രം ചിന്തിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ഈ അഭിഷേക തൈല കേവലം സമാഗമന കൂടാരത്തിലെ വസ്തുതകളെ അഭിഷേകം ചെയ്യുവാൻ മാത്രമല്ല ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം, പഴയ നിയമകാലത്ത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുമായിരുന്നു, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ അഭിഷേകം പ്രാപിച്ചാൽ എന്തെല്ലാമാണ് അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ഗുണവിശേഷങ്ങൾ. രാജാക്കന്മാരായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എങ്കിൽ, പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ആ ക്വാളിറ്റി, അഭിഷേക തൈലത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ്, അത് ആ അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്, രാത്രി അതിനെക്കുറിച്ച് ചുരുങ്ങിയ ചില മിനിറ്റുകളിൽ ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. 30-ാം അധ്യായത്തിന്റെ 22-25 വരെ ഒന്നുകൂടെ ഒന്ന് വായിക്കണം. മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂര്. ആദ്യം വേണ്ടത് എടുക്കേണ്ടത് 500 ശേക്കൽ അയഞ്ഞ മൂര്. അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും, അതിന്റെ പകുതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും, 500 ശേക്കൽ വഴന തൊലിയും, 500 ശേക്കൽ വഴന തൊലിയും, ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. വിശുദ്ധമായ അഭിഷേക തൈലം, അത് വിശുദ്ധമായ അഭിഷേക തൈലം ആയിരിക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ രാത്രി നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ അഭിഷേക തൈലത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ, ഒരു യഥാർത്ഥ അഭിഷേകത്തിന്റെ ക്വാളിറ്റീസ് എന്തെല്ലാമാണ്, ഒരു യഥാർത്ഥ അഭിഷേകത്തിന് എന്തെല്ലാമാണ് വേണ്ടത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് 500 ശേക്കൽ അയഞ്ഞ മൂര്. ഈ ശേക്കൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. ഒരു അക്കാലത്തെ ശേക്കൽ എന്ന് പറയുന്നത് ഒരു നാണയം ശേക്കൽ എന്ന് പറയുമായിരുന്നു. ഒരു നാണയത്തിന്റെ മൂല്യം അല്ലെങ്കിൽ രൂപ പോലുള്ള അതിന് ശേക്കൽ എന്ന് പറയും. അപ്പൊ അപ്പോൾ തന്നെ അളവിന് ശേക്കൽ എന്ന് പറയുമായിരുന്നു, അല്ലെങ്കിൽ തൂക്കം. 500 ശേക്കൽ എന്ന് പറയുന്ന 500 കിലോ എന്ന് വേണേ വെക്കാം നമുക്ക്, അല്ലെങ്കിൽ 500 ഗ്രാം എന്തും നമുക്ക് ചിന്തിക്കാം. 500 ഗ്രാം എന്ന് ചിന്തിക്കുന്നതായിരിക്കും എന്നുള്ളത് നല്ലത്. ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാന ഭാഗം 500 ശേക്കൽ അവിടെ എഴുതിയിരിക്കുന്ന അയഞ്ഞ മൂര്. എന്താണ് ഈ അയഞ്ഞ മൂര്? മേജർ പാർട്ടാണ് ഈ അയഞ്ഞ മൂരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേദന സംഹാരി എന്നാണ്. ഈ അഭിഷേക തൈലം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാന ചിന്തിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മജോറിറ്റി, അതിൻ്റെ 500 ശേക്കേൽ വേദന സംഹാരി. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വേദനകളെ മാറ്റുവാൻ കഴിയുന്ന, മറ്റുള്ളവരുടെ വേദനകളെ മാറ്റുവാൻ കഴിയുന്ന, വേദനയിൽ കഴിയുന്ന അനേകം പ്രിയപ്പെട്ടവരിന്നുണ്ട്. അത് പുറമേ ഉള്ള വേദന മാത്രമല്ല, അകത്ത് വെന്ത് നീറുന്ന വേദനയുമായി. അന്ന് മാത്രമല്ല, ഇന്ന് ഈ ആരാധനാലയത്തിൽ ചില പ്രിയപ്പെട്ടവർ വേദനയോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അഭിഷിക്തന്മാരെ അഭിഷേകം ചെയ്യുന്നത് അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിരിക്കണം. മറ്റുള്ളവരുടെ വേദനയെ ശമിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഹൃദയത്തിന്റെ വേദന മനസ്സിന്റെ വേദനയോടെ ആയിരിക്കുന്ന ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തെ ഞാൻ ഓർപ്പിക്കട്ടെ, അഭിഷിക്തന്മാരെ അതിനുവേണ്ടി ഒരുക്കി. അവര് അഭിഷിക്തന്മാരെന്ന് പറയുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, പാർഷന്മാർ മാത്രമല്ല അഭിഷിക്തന്മാര്, നാം എല്ലാവരും പുരോഹിത വർഗമാണ്. നാം ഒക്കെയും മറ്റുള്ളവരുടെ വേദന മാറ്റേണ്ടവരാണ്. വേദനിക്കുന്നവരുടെ ഹൃദയത്തിൽ വിങ്ങലോടെ പല പല വിഷയങ്ങളിന്മേൽ ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേദനയെ ഒപ്പുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നിന്നെയാണ് ദൈവം വിളിക്കുന്ന, നീ ഒരു അഭിഷിക്തനാണെന്ന്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്ന സഹോദരി, ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാനല്ല, അവരുടെ വേദന ശമിപ്പിക്കുവാൻ നമുക്ക് എന്ത് കഴിയും, എന്ത് ചെയ്യുവാൻ കഴിയും, അതിനൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളത് അഭിഷിക്തന്മാരുടെ ഒന്നാമത്തെ ഒരു ക്വാളിറ്റി ആണ്. അത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന അയഞ്ഞ മൂര് അതെന്താണ്? വേദനിക്കുന്നവരോട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇടപെടേണ്ടി വരും. വേദനിക്കുന്നവരുടെ പുറത്ത് നമ്മൾ ഹാർഷായിട്ട് അല്ലെങ്കിൽ ഹാർഡായിട്ട് അവരോട് ചില കാര്യങ്ങൾ, നീ ചെയ്ത തെറ്റുകൊണ്ടല്ലേ, നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ എന്ന് പറയാതെ, മോളെ മോനെ
എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ കഴിയുമെങ്കിൽ. ഇയ്യോബിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇയ്യോബിനെ കുറിച്ച് തന്റെ സ്നേഹിതന്മാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത്, ഇയ്യോബിനോട് പറഞ്ഞു, നീ പലരെയും ഉപദേശിച്ചു, നീ തളർന്ന കൈകളെ ശക്തീകരിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന യു ഹാവ് സ്ട്രെങ്തൻഡ് വീക്ക് ഹാൻഡ്സ്. നീ തളർന്ന കൈകളെ, ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇയ്യോബേ, നീ അനേകരുടെ തളർന്ന കൈകളെ നീ ശക്തീകരിച്ചു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, മാത്രമല്ല കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചു. യു ഹാവ് സ്ട്രെങ്തൻഡ് ദി ഫീബിൾ നീസ്. യോബിനെ കുറിച്ച് പറയുക, യോബേ, നീ തളർന്ന കൈകളെ നീ ശക്തീകരിച്ചു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചു. വീഴുന്നവനെ നമ്മുടെ വാക്ക് താങ്ങുവാൻ കഴിയുമെങ്കിൽ, പ്രിയ കുഞ്ഞേ, സഹോദരി, നാം പറയുന്ന ഒരു വാക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ തളർച്ചയുടെ നിമിഷത്തിൽ, തകരുന്ന നിമിഷത്തിൽ നിന്റെ ഒരു വാക്കായിരിക്കും ഒരു പക്ഷേ അവരെ അതിൽ നിന്നൊരു വലിയ വ്യത്യാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ അനേക പ്രിയപ്പെട്ടവർ വേദനയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒരു പക്ഷേ സ്വന്തം ഭവനത്തിൽ പോലും നമ്മുടെ ഭാര്യയുടെ വിഷയം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയില്ല, ഭർത്താവിൻ്റെ വിഷയം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. അത് യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ട് അവരെ ഒന്ന് താങ്ങുവാൻ, നമ്മുടെ വാക്കുകൾ കൊണ്ട് അവർക്കൊരു ശക്തി നൽകുവാൻ, അവർക്കൊരു കരുത്ത് നൽകുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അവരുടെ ജീവിതത്തിൽ അവർ വേദനിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ചില വാക്കുകൾ കൊണ്ടെങ്കിലും ചിലത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ, അവർക്ക് ശക്തി പകരുവാൻ കഴിയുമെങ്കിൽ, അതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അഭിഷിക്തന്മാരെ, ഇന്ന് ദൈവം അന്വേഷിക്കുന്നു മറ്റുള്ളവരുടെ വേദന ശമിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ വേദനയെ താങ്ങുവാൻ, മറ്റുള്ളവരുടെ ഭാരത്തിന്റെ ഒരു പാർട്ട് നമുക്ക് ഏറ്റെടുക്കുവാൻ. ഒരു പക്ഷേ നമുക്ക് പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം മറ്റുള്ളവരെ കരുതുവാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ആ ക്വാളിറ്റി, ഒന്നാമത്തെ ക്വാളിറ്റി അവർ പറഞ്ഞിരിക്കുന്നത്, വേദന സംഹാരി അവിടെ പറഞ്ഞിരിക്കുന്നത്, അഭിഷേക തൈലത്തിന്റെ ഇൻഗ്രീഡിയൻസിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് വേദന സംഹാരി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് 250 ഷെക്കേൽ സുഗന്ധ ലവംഗം, ഫ്രാഗ്രന്റ് സിനമോൺ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ. എന്ന് വെച്ചാൽ ഈ സിന്നമൻ എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തെ കാണിക്കുന്നതാണ്, ലവ്, സ്നേഹം. അതെന്ന് വെച്ചാൽ സ്നേഹം വേദന സംഹാരിയുമായിട്ട് കൂട്ടിക്കലർത്തിയാൽ അത് എത്ര മഹത്തരമായിട്ടുള്ളൊരു കാര്യമായിരിക്കുമെന്നറിയാം. വേദന സംഹാരി വെറുതെ വേദന ശമിപ്പിക്കുക മാത്രമല്ല, ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ, നിന്റെ സഹോദരനെ, നിന്റെ സഹോദരിയെ, നിന്റെ കുടുംബാംഗങ്ങളെ ആത്മാർത്ഥമായി അവരുടെ വേദനയുടെ നടുവിൽ, അവർ വേദനിക്കുന്ന നിമിഷത്തിൽ സ്നേഹത്വം, നിന്റെ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ. കർത്തൃദാസന്മാരൊരു പക്ഷേ ഭാരതത്തോടെ പല വിഷയത്തിന്മേലാണോ എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരിക്കും ഒരു പക്ഷെ അവരെ പിടിച്ചു നിർത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരന്മാര്, പല പ്രിയപ്പെട്ടവര് അവരുടെ ജീവിതത്തിൽ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ കേവലം വേദന സംഹാരി മാത്രം കൊടുത്താൽ പോരാ, സിനമനോട് അവർക്ക് കൊടുക്കണം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ, കേവലം വെറുതെ ആരാധനയ്ക്ക് കടന്നു വന്ന് മടങ്ങിപ്പോവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ഹൃദയം നിറഞ്ഞ് കവിയുന്ന ഒരു സ്നേഹം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരെയാണ് ഇന്ന് ദൈവം അന്വേഷിക്കുന്നത്, അങ്ങനെയുള്ളവരെയാണ് ഇന്ന് ലോകം അന്വേഷിക്കുന്നത്. മറ്റുള്ളവർക്കൊരു വേദന സംഹാരി പകരുക മാത്രമല്ല, ആത്മാർത്ഥമായ സ്നേഹവുമായി അതിനെ കൂട്ടിക്കുഴച്ച് ഒരുമിച്ച് അത് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അതിനു മുമ്പായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് അല്ല, അതിനു മുമ്പായിട്ട് ഇംഗ്ലീഷ് ബൈബിളിൽ മാത്രമേ ഉള്ളൂ, അത് മലയാളം ബൈബിളിൽ അതില്ല. അതിനെഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതിന് താഴെ, അത് ആരും അവിടെ എഴുതിയിരിക്കുന്നത് അത് മാത്രം, അത് മലയാളത്തിൽ വന്നിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രാഗ്രന്റ് കെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സമർപ്പണ സാക്രിഫൈസിനെ കാണിക്കുന്നതാണ്. കെയിൻ,
ഫ്രാഗ്നന്റ് കെയിൻ എന്ന് പറയുന്ന സാക്രിഫൈസ്, ഒരു യാഗം അല്ലെങ്കിൽ ഒരു ത്യാഗം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സമർപ്പണം, മറ്റുള്ളവർക്ക് വേണ്ടി ചില ത്യാഗം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിഞ്ഞെന്നിരിക്കും, ഒരുപക്ഷെ അല്പം വേദന സംഹാരി കൊടുക്കുവാൻ കഴിഞ്ഞെന്നിരിക്കും. എന്നാൽ യഥാർത്ഥമായി നമുക്ക് ചില ത്യാഗം, നമുക്ക് ത്യാഗം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ അല്പം നഷ്ടം വന്നെന്നിരിക്കും. അതാണ് ത്യാഗം. കാൽവറി ക്രൂശിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയുവാൻ കഴിയും എന്താണ് യഥാർത്ഥമായിട്ടുള്ള സാക്രിഫൈസ് എന്താണെന്ന്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഈ ക്വാളിറ്റീസ് മുഴുവനും, ഒന്നാമതായി വേദന സംഹാരി മാത്രമല്ല, ഞാൻ രണ്ടാമത് ഓർപ്പിച്ചത് ആ വലിയ സ്നേഹം, ആഴമായ സ്നേഹം, അതിനേക്കാൾ ഏറ്റവും വലുതായിട്ടൊരു സാക്രിഫൈസ് മെന്റാലിറ്റി, മറ്റുള്ളവർക്ക് വേണ്ടി എന്തുമായി. ഒരുപക്ഷെ നമുക്ക് നഷ്ടം സംഭവിച്ചെന്നിരിക്കും, മറ്റുള്ളവരെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോകുമ്പോൾ നമ്മുടേത് അല്പം കുറഞ്ഞെന്നിരിക്കും. ആ ത്യാഗ മനോഭാവത്തോടെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യഥാർത്ഥമായൊരു അഭിഷിക്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിൽ എന്നെ നിറയ്ക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവസന്നിധിയിൽ പാടാറുണ്ട്. കർത്താവ് അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, നല്ല കാര്യമാണ്. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നാം നിറയപ്പെടുന്നത് നല്ലതാണ്. പക്ഷേ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ യഥാർത്ഥമായി നിറയ ണമെങ്കിൽ ഈ പറയപ്പെടുന്ന ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കുവാൻ കഴിയുമോ? ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കുക, കർത്താവേ മറ്റുള്ളവരുടെ വേദന സംഹാരി, മറ്റുള്ളവർക്ക് വേദന ശമിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക ക്വാളിറ്റി അതെന്നിലേക്ക് പകരണമേ, മറ്റുള്ളവരെ യഥാർത്ഥമായി സ്നേഹിക്കുവാനുള്ള ആ വലിയൊരു ക്വാളിറ്റി എന്നിലേക്ക് പകരണം. അതുമാത്രമല്ല ഒരു ത്യാഗ മനോഭാവം, ഒരു സാക്രിഫൈസ് മനോഭാവം ഇന്ന് രാത്രി നമ്മിലേക്ക് പകരപ്പെടുവാൻ എത്ര പേർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ കഴിയും. നമുക്കറിയാം നമ്മുടെ പ്രിയ നമ്മുടെ പ്രിയങ്ക വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആരാധനയിലും. ആ സംഭവം കേട്ടറിഞ്ഞ് യാതൊരു ബന്ധവുമില്ലാതെ, യാതൊരു പരിചയവുമില്ലാതെ അനേകം പ്രിയപ്പെട്ടവർ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രിയങ്ക മാത്രമല്ല, മറ്റ് അനേക പ്രിയപ്പെട്ടവരുടെ വിഷയത്തിന്മേൽ നൂറുകണക്കിന് ആൾക്കാർക്ക് അങ്ങനെ ത്യാഗ മനോഭാവത്തോടുകൂടെ ചെയ്യുന്ന പല പ്രിയപ്പെട്ടവർ ഇന്നും ലോകത്തിലുണ്ട്. അത് കേവലം പെന്തക്കോസുകാരുടെ ഇടയിൽ മാത്രമല്ല, അല്ലാത്തവരുടെ ഇടയിലും ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു അഭിഷിക്ത ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അഭിഷേകത്തിന്റെ ശക്തി നമ്മിലേക്ക് പകരപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വാസ്തവത്തിൽ ഒരു അഭിഷിക്തനാക്കി ദൈവം നമ്മെ കാണണമെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റീസ് നമുക്ക് വ്യക്തമായി ഉണ്ടായിരിക്കണം. ഒരു സാക്രിഫൈസ് മെന്റാലിറ്റി. അടുത്തത് തുടർന്ന് വായിക്കാം, അടുത്തത് വായിക്കണമേ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന കാസിയ എന്ന് പറയുന്നത്, വഴനത്തൊലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഏതാണ്ട് ഒരു ആ പേരുള്ള ഏതോ ഒരു സംഗതി ഉണ്ട്. അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴനത്തൊലി അതല്ല, കാസിയ എന്ന് വെച്ചാൽ മെത്തരമായ സുഗന്ധദ്രവ്യമാണ്, ഏറ്റവും സൗരഭ്യവാസന പരത്തുന്ന ഒരു സംഗതി. ഒന്ന് കോരിന്ത് 2:15 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ഒന്ന് കോരിന്ത് 2:15 അതന്നെ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും അതല്ലേ? എന്നാൽ ആ വാക്യം തിരുമന്ന മെസ്സേജ്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ്, നാം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ, അത് എവിടെ ചെന്നാലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ കടന്ന്, അത് ദൈവസഭയിലേക്ക് കടന്നു ചെന്നാലും, നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലത്തിൽ കടന്നു ചെന്നാലും, നിങ്ങളെ സമൂഹത്തിലേക്ക് ഇറങ്ങി കടന്നു ചെന്നാലും, അവിടെ എല്ലാം കാണുമ്പോൾ നമ്മെക്കുറിച്ച് ലോകം പറയണം, മറ്റുള്ളവർ പറയണം, യഥാർത്ഥ ക്രിസ്തുവിന്റെ ആ വ്യക്തി വക്താവാണെന്ന് പറയുവാൻ കഴിയണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായിരിക്കണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവർ,
ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടേ, കർത്താവേ അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ നാം ചെയ്യേണ്ട, നമുക്ക് നാം പ്രാപിച്ചെടുക്കേണ്ട ചില ക്വാളിറ്റികൾ, ആ ക്വാളിറ്റി നാം ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെയുള്ള ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമുക്ക് ആഗ്രഹിക്കാം, ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കിൽ എന്തും പറയാൻ നമുക്ക് പറ്റത്തില്ല. ആരോടും എന്ത് കയറി പറയുന്ന ആ സ്വഭാവം, നമ്മുടെ വാക്കുകളെ നാം കടിഞ്ഞാണിടണം. നമ്മൾ എവിടെയും കയറി ചെന്ന് നമ്മുടെ നോട്ടം നാം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങളും നാം വളരെ ശ്രദ്ധിക്കണം. തിമൊഥെയൊസിനെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്കറിയാം, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കില്, നടപ്പില്, സ്നേഹത്തില്, വിശ്വാസത്തില്, നിർമ്മലതയില് വിശ്വാസികൾക്ക് മാതൃകയുള്ളവരെ ആയിരിക്കണം. എന്ന് വെച്ചാൽ അവിശ്വാസികളുടെ മുമ്പിൽ മാത്രമല്ല, വിശ്വാസികളുടെ മുമ്പിലും നമുക്കതിന് മാതൃകയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്കായിത്തീരുക. എവിടെ ചെന്നാലും ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന പരത്തുന്നവരായിരിക്കണം നാം. ഇന്ന് രാത്രി നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടേ, കർത്താവേ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന എന്നിലൂടെ മറ്റുള്ളവർ കാണുക. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ണെങ്കിലും, സഭയിലെ ആണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയുള്ളവരായി തീരുവാൻ, നമ്മുടെ നടപ്പില്, നമ്മുടെ കൊടുക്കൽ വാങ്ങലില്, സകലത്തിലും ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന നമ്മിലൂടെ ഇറങ്ങി വസിക്കുവാൻ നമുക്ക് കഴിയണം. അവസാനമായി പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്ന അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത്, ഒരു ഹീൻ ഒലിവെണ്ണ. ഒരു ഹീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ജാറെന്ന് വേണേ പറയാം. ഇതെല്ലാം മിക്സ് ചെയ്യാൻ സാധാരണ എണ്ണയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, തൈലക്കാരന്റെ വിദ്യ പ്രകാരം ഒലിവെണ്ണയില് അത് മിക്സ് ചെയ്യണം. ഒലിവെണ്ണയിൽ എന്ന് വെച്ചാൽ ഒലിവെണ്ണ എന്തിനെയാണ് കാണിക്കുന്നത്? പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ജോയി അല്ലെങ്കിൽ ഗ്ലാഡ്, സമൃദ്ധിയെ, സന്തോഷം, ആനന്ദം, അതൊക്കെ കാണിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അഭിഷേക തൈലം നമ്മുടെ മേൽ വന്നാൽ നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കുവാൻ കഴിയയില്ല. യഥാർത്ഥമായ ഒരു അഭിഷേകത്തിന്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ എന്നിലേക്ക് അഭിഷേകത്തിന്റെ ശക്തി എന്നിലേക്ക് പകരണമെന്ന് പല പ്രിയപ്പെട്ടവരും പാടാറുണ്ട്. എന്നാൽ ആ ക്വാളിറ്റി നമുക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ന് രാത്രി നാം ആഗ്രഹിക്കേണ്ടത് ആ സമൃദ്ധിയുടെ അനുഭവം, ആ സന്തോഷത്തിന്റെ അനുഭവം, ആത്മനിറവിന്റെ അനുഭവം, അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക്. ഇങ്ങനെയുള്ള ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ അഭിഷേക തൈലം നമ്മിലേക്ക് വന്ന് പതിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുവാൻ പോകുകയാണ്. നമുക്കറിയാം 23-ാം സങ്കീർത്തനത്തില് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൂരിരുൾ താഴ്വരയുടെ അനുഭവം നമുക്കിവിടെ കാണാം. 23-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൂരിരുൾ താഴ്വരയുടെ അനുഭവം, 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശത്രുക്കള്, അതെല്ലാം ഭീതി അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഒന്ന് മരണനിഴലിൽ താഴ്വര, അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ശത്രുക്കള്. എന്നാൽ അതിന് അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു, ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുവാൻ, കൂരിൽ താഴ്വരയിൽ നിന്നൊരു വിടുതൽ നൽകുവാൻ. 6-ാമത്തെ വാക്യത്തിൽ നാം അതോടുകൂടെ കാണുന്നത് ഒരു വലിയ മാറ്റമാണ്. അഭിഷേകത്തിന്റെ തൈലം തന്റെ ശരീരത്തിലേക്ക് വന്നപ്പോൾ അവിന്നെ വിളിച്ചു പറയുന്നു, നന്മയും കരുണയും ആഷ്കാലം എന്നെ പിന്തുടരും. ഇന്ന് രാത്രി ദൈവസന്നിധി ഞാൻ വിളിച്ചു പറയട്ടെ, ആ കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സഹോദരി, കൂരിരുളിന്റെ വേദനിപ്പിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ശത്രുവാകുന്ന പിശാച് നിന്നെ തകർക്കുവാൻ പല പദ്ധതികൾ ഇടുമ്പോൾ ഒരു കാര്യം ഇന്ന് രാത്രി വിശ്വസിക്കുക, അഭിഷേകത്തിന്റെ തൈലം നിന്നിലേക്ക് ഇറങ്ങി വന്ന ദാവീദ് വിളിച്ചു പറഞ്ഞു, എന്റെ തലയെ തലയെ അഭിഷേകത്താൽ നിറയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നന്മയും കരുണയും അവനെ പിന്തുടരും, യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. അവിടെ എഴുതിയിരിക്കുന്ന ദീർഘകാലം അല്ല പറയുന്നേ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ എവർ ആൻഡ് എവർ. ദീർഘകാലമല്ല, ചില നാളുകളിലേക്കല്ല, അഭിഷേക തൈലം എന്നിലേക്ക് കടന്നു വന്ന പിന്നെ തുള്ളിച്ചാടിക്കൊണ്ട് സങ്കീർത്തനകാരൻ പറയുന്നത്, തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നത്, നന്മയും കരുണയും ആയുഷ്കാലം എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയും, കർത്താവേ അഭിഷേകത്തിന്റെ ആ തൈലം എന്നിലേക്ക്
പകരണമേ. അഭിഷേകത്തിന്റെ ശക്തി അത് കേവലം പുരോഹിതന്മാരുടെ മേൽ മാത്രമല്ല, അഭിഷിക്തന്മാരാക്കി തീർക്കുക. ഇന്ന് രാത്രി കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ഹോളിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അഭിഷേക തൈലത്തിന്റെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക. അനുഗ്രഹത്തിന്റെ നിമിഷത്തിന്റെ മുമ്പിൽ അതിവിദൂരമല്ല. ശത്രു നിനക്കെതിരെ കടന്നു വന്നാലോ, മരണനിഴലിൽ താഴ്വരയിൽ കൂടെ പോകേണ്ടി വന്നാലോ, ഏതെല്ലാം പ്രതിസന്ധികൾ നിന്റെ മേൽ കടന്നു വന്നാലോ, നിന്റെ മേൽ അനുഗ്രഹത്തിന്റെ ആ ഓയിൽ നൽകി തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയും? ആ അഭിഷേകത്തിന്റെ തൈലമുണ്ടെങ്കിൽ കുഞ്ഞെ നിന്നെ മാറ്റുവാൻ പോവുകയാണ്, നിന്റെ ജീവിതത്തെ പാടെ മാറ്റുവാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ശത്രു നിനക്കെതിരെ പൊരുതിയെങ്കിൽ, നിനക്കെതിരെ പോരാടിയെങ്കിൽ, കൂരരിൽ താഴ്വരയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ, മരണനിഴലിൽ താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ട അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അനുഭവത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ കടന്നു പോയെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുക, അഭിഷേകത്തിന്റെ തൈലം നിന്റെ മേൽ ഇറങ്ങി വരുമ്പോ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുകയാണ്, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുകയാണ് എന്ന് നീ വിളിച്ചു പറയണം. അതേ ഞാൻ വിശ്വസിക്കുന്നു. നന്മയും കരുണയും ആയുഷ്കാലം എന്നെ പിന്തുടരും. ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? അഭിഷേകത്തിന്റെ തൈല കർത്താവെ ഇന്ന് രാത്രി എന്നിലേക്ക് പകരണമേ. അഭിഷേകത്തിന്റെ ശക്തി എന്നിലേക്ക് പകരണമേ. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി എന്നിലേക്ക് പകരണമേ. എത്ര പേർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തെ മാറ്റി മറിക്കുവോ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നൽകി തരുവോ? നിന്റെ ജീവിതത്തിൽ ശത്രു നിനക്കെതിരെ പൊരുതിയെങ്കിൽ, ശത്രു നിനക്കെതിരെ പോരാടിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ പകർന്നാൽ അതിന്മേൽ ഒരു വലിയ വ്യത്യാസം. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം നിനക്ക് ദൈവത്തെ ആരാധിക്കാമോ? കർത്താവേ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തി എന്നിലേക്ക് പകരണമേ. ആത്മശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ശത്രു എനിക്കെതിരെ പോരുതിയെങ്കിൽ, ശത്രു നിനക്കെതിരെ പോരാടിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ, അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമ്പോ നിന്റെ ജീവിതത്തെ തന്നെ മാറ്റുവോ, നിന്റെ ജീവിതത്തെ തന്നെ മാറ്റുവോ. എന്റെ കർത്താവ് ഇന്ന് രാത്രിയോടെ വന്നിട്ടുണ്ട്. ഒരു നിമിഷം നമുക്ക് ദൈവസേനയെ എഴുന്നേറ്റ് നിൽക്കാം. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ ചേർന്ന് പാടി ചില നിമിഷങ്ങൾ നമുക്ക് ദൈവത്തെ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കുവാനാക്കുകയാ, അന്ധകാര ശക്തികളെ ജയിക്കുവാനാക്കുകയാ. ഓ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുവാൻ അനുദിനമാരാധിപ്പാൻ, അഭിഷേകത്താലെന്നെ നിറച്ചിടുക, ഞാനുണർന്നു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കുവാനാക്കുകയാ, അന്ധകാര ശക്തികളെ ജയിക്കുവാനാക്കുകയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര
அபிஷேகம் செய்யுக அபிஷேகம் செய்யுக Thank you.
കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. നാം ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേക തൈലം അത് രക്ഷിക്കുന്നവരുടെ നശിച്ചു പോകുന്നവരുടെ സുഗന്ധം അവൻ ധൈര്യമാകട്ടെ, അവൻ സുഗന്ധം പരന്നു പോകട്ടെ, അവൻ ദൈവ സ്നേഹത്തോടെ നിറച്ചിരിക്കുന്ന അഭിഷേക തൈലം അവൻ അതിന്റെ ഉള്ളിലുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ദൈവത്തിന്റെ മഹത്വമാകുവാൻ പരിശുദ്ധ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കാണ് ഞങ്ങളുടെ സ്തോത്രം ചെയ്തു. ഞങ്ങൾ കടന്നു വന്നത് ഇതുവരെ വരെയും കർത്താവിന്റെ കൃപയുടെ തിരുസാനത്തിന് മറവിൽ ഞങ്ങളെ മറച്ചു തോർന്ന് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കർത്താവേ ഹല്ലേലൂയ, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ച സ്നേഹമോർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൽ പാടി സന്തോഷിക്കുവാൻ കർത്താവെ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് കർത്താവ് സംസാരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി ഓർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം കർത്താവെ നല്ല സാക്ഷ്യങ്ങള് ദൈവത്തിന്റെ വിടുതലൊക്കെ വർണ്ണിപ്പാൻ നിങ്ങൾ ദൈവം പ്രിയപ്പെട്ടെ ബലപ്പെടുത്തി ഓർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. അവസാനമായി കർത്താവിന്റെ ദാസനോട് കൽപ്പിച്ച അവൻ ദൈവിക ദൂതിന് ആടിയ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതാവേ. ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു ൈലക്കാരന് ചേർത്തുണ്ടാക്കിയ തൈലം അവിടുത്തെ രാജകീയ പുരോഹിത വർഗമാക്കി സ്വന്തം ജനമാക്കി ഞങ്ങളുടെ മേൽ തൈലം ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ അനേകരെ ക്രിസ്തുവിന് വേണ്ടി തേടുവാനും അത് പ്രയോജനകരമാകുവാൻ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കുന്ന സമരസമാർക്കും ശക്തമായി അവിടുന്ന് തുടർന്ന് ശക്തീകരിക്കണമേ ബലപ്പെടുത്തി അപേക്ഷിക്കുന്നു. വരുന്ന ഒരാഴ്ചയിൽ അത്ഭുതമായ ദൈവത്തിന്റെ പരിപാലനം കർത്താവേ ഞങ്ങളുടെ വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. അവർ തുള്ളങ്കരങ്ങളിൽ വഹിക്കണം കർത്താവേ, അങ്ങ് കൂടെ ഇരുന്ന് സഹായിക്കണം കർത്താവേ. ഞങ്ങളോട് അളിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്തം നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ നിന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് പകർന്നാണ് നൽകിയാണ് കർത്താവ്. അവരെ ആയിരിക്കുന്ന സ്ഥാനം കർത്താവേ അവൻ കർത്താവിന്റെ നാമത്തിൽ നിന്ന് മഹത്വമാക്കിയാണ് കർത്താവേ. അനേകർക്ക് സുഖം ദൈവനാമത്തിന്റെ മഹത്വം സർവ മഹത്വം ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളുമായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ട രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യം ഓർപ്പിക്കാനുണ്ട്. ഇരുന്നിട്ട് ആശീർവാദം പറഞ്ഞ ശേഷം മാത്രമേ പ്രിയപ്പെട്ടവർ എഴുന്നേക്കാവൂ. ഒന്ന് പ്രത്യേക ഓർപ്പിക്കുന്നു. ഒരു പ്രത്യേക